ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം വീട്ടമ്മമാരുടെ വലിയൊരു തലവേദനയാണ് ഇതേ ഇതുപോലെ ഒട്ടും ചൂടില്ലാതെ മങ്ങി മങ്ങി കത്തുന്ന സ്റ്റൗ ബർണറിനകത്ത് അഴുക്കും പൊടിയുമൊക്കെ അടിഞ്ഞുകൂടുന്നതാണ് ഈ ലോ ഫ്ലെയിമിൻ്റെ പ്രധാന കാരണം പാല് തിളച്ച് തൂവുന്നതും കഞ്ഞി തിളച്ച് തൂവുന്നതുമൊക്കെ ഈ ബർണറിനകത്തേക്കാണ് വന്ന് വീഴുന്നത് ഇങ്ങനെ വന്ന് വീഴുന്ന അഴുക്ക് പിന്നീട് നമ്മൾ സ്റ്റൗ കത്തിക്കുമ്പോൾ കരി പിടിച്ച് കട്ടിയായി ബർണറിൻ്റെ ഹോൾസൊക്കെ അടഞ്ഞു പോകാൻ കാരണമാകുന്നു ഇങ്ങനെ കരിയും അഴുക്കുമൊക്കെ അടിഞ്ഞുകൂടുമ്പോഴാണ് നമ്മുടെ സ്റ്റൗ ഫ്ലെയിം മഞ്ഞ നിറത്തിൽ മങ്ങി കത്തുന്നത് മഞ്ഞ നിറത്തിൽ കത്തുന്നത് ഒത്തിരി ഗ്യാസ് ചിലവാകുന്നതിനും കാരണമാകുന്നു ഇനി അതെല്ലാം മറിഞ്ഞേക്കൂ നമ്മുടെ വീട്ടിലുള്ള ഈ ഒരൊറ്റ സാധനം കൊണ്ട് എത്ര കത്താത്ത സ്റ്റൗവും പൂക്കുറ്റി പോലെ കത്തിക്കാം അതെങ്ങനെയാണെന്ന് നോക്കാം ഗ്യാസ് ബർണർ ക്ലീൻ ചെയ്യാനായിട്ട് ഞാനിവിടെ ഹാർപ്പിക്കാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഹാർ പിക്ക് വെച്ച് നമുക്കൊരു ക്ലീനിങ് സൊല്യൂഷൻ ഉണ്ടാക്കിയെടുക്കാം മാസത്തിൽ ഒരിക്കൽ മാത്രം ഈ ഒരു ടിപ്പ് ചെയ്താൽ എത്ര അഴുക്ക് പിടിച്ച കത്താത്ത സ്റ്റൗവും ഹൈ ഫ്ലെയിമിൽ ആളിക്കത്തും ക്ലീനിങ് സൊല്യൂഷൻ ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഒരു പഴയ പാത്രമാണ് കേട്ടോ എടുത്തിട്ടുള്ളത് പാത്രത്തിലേക്ക് ഒരു സ്പൂൺ ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് രണ്ട് ടീസ്പൂൺ ഹാർ പിക്ക് കൊടുക്കാം ഇനി ഇതിലേക്ക് അര ലിറ്ററോളം തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കണം നമ്മുടെ ഈ ക്ലീനിങ് സൊല്യൂഷൻ ഉണ്ടാക്കാനായിട്ട് ഒരു വലിയ പാത്രം തന്നെ എടുക്കാൻ ശ്രദ്ധിക്കണേ വെള്ളം ഒഴിക്കുമ്പോൾ ഇത് നന്നായിട്ട് പതിഞ്ഞ് പൊന്തി വരും ഒരു സ്പൂൺ കൊണ്ട് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സാക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് നമ്മുടെ അഴുക്ക് പിടിച്ച ബർണർ ഇട്ടുകൊടുക്കാം ഇനി ഇത് ഏകദേശം അരമണിക്കൂറോളം അനക്കാതെ ഇങ്ങനെ തന്നെ വെക്കാം ബർണറ് അവിടെ ഇരുന്ന് സെറ്റായി വരുമ്പോഴേക്കും നമ്മുടെ സ്റ്റൗ ക്ലീൻ ചെയ്യാനായിട്ട് ഒരു സൊല്യൂഷൻ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം പിന്നെ ഒക്കെ ഹൈലി പോയിസൺ ആണ് അതുകൊണ്ട് കിച്ചൺ കൗണ്ടർ ടോപ്പോ സ്റ്റൗ ഒന്നും ക്ലീൻ ചെയ്യാൻ ഞാൻ അതെടുക്കാറില്ല ബർണർ നമുക്ക് വെള്ളത്തിലിട്ട് നന്നായിട്ട് വാഷ് ചെയ്തെടുക്കാൻ പറ്റും എന്നാൽ ഹാർപിക്ക് ഉപയോഗിച്ച് കൗണ്ടർ ടോപ്പും സ്റ്റൗ ടോപ്പും ഒക്കെ ക്ലീൻ ചെയ്യുമ്പോൾ ഇതിൻ്റെ ചെറിയൊരംശമെങ്കിലും അതിലൊക്കെ പറ്റിപ്പിടിക്കാൻ ചാൻസ് ഉണ്ട് ഇത് ഇതുപോലുള്ള ഒന്നോ രണ്ടോ കാലിയായ ടൂത്ത് പേസ്റ്റ് കവറുകൾ ഉണ്ടെങ്കിൽ നമ്മുടെ കിച്ചൺ കൗണ്ടർ ടോപ്പും സ്റ്റൗ ടോപ്പും ഒക്കെ യാതൊരു കെമിക്കലും ഇല്ലാതെ തന്നെ നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാൻ സാധിക്കും ടൂത്ത് പേസ്റ്റ് കവർ നെടുങ്കി ഒന്ന് കീറിയതിന് ശേഷം ഒരു പാത്രത്തിലെ വെള്ളത്തിലേക്ക് അതിനുള്ളിലുള്ള പേസ്റ്റ് എല്ലാം ഇട്ട് കൊടുക്കാം നമ്മൾ എത്ര സ്ക്വീസ് ചെയ്തെടുത്താലും ആ കവറിനുള്ളിൽ ഇത്രയും പേസ്റ്റെങ്കിലും ഉണ്ടാകും ഞാനിപ്പോൾ മൂന്ന് കവറുകളിലെ പേസ്റ്റാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് രണ്ട് സ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കാം ഉപ്പും പേസ്റ്റും അടങ്ങിയ നല്ലൊരു ക്ലീനിങ് സൊല്യൂഷനാണ് നമ്മളിവിടെ ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത് ഇനി ഇതൊരു ബോട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കാം അഴുക്ക് പിടിച്ച സ്റ്റൗ ടോപ്പിലേക്ക് നമ്മുടെ ക്ലീനിങ് സൊല്യൂഷൻ കുറച്ച് ഇറ്റിച്ചു കൊടുത്തതിന് ശേഷം കൈ കൊണ്ട് അത് ഇതുപോലെ നന്നായിട്ട് എല്ലായിടത്തും ഒന്നും ആക്കി കൊടുക്കാം ഇനി ഒരു ടവ് വെള്ളത്തിൽ മുക്കി പിഴിഞ്ഞതിന് ശേഷം നല്ലതുപോലെ തുടച്ചെടുക്കാം ഒറ്റ തുടക്കൽ കൊണ്ട് തന്നെ നമ്മുടെ സ്റ്റൗ ടോപ്പ് നല്ല ക്ലീനായിട്ട് വന്നത് കണ്ടോ സ്റ്റൗ ടോപ്പിലെ പറ്റിപ്പിടിച്ച അഴുക്കെല്ലാം നല്ലതുപോലെ തുടച്ച് മാറ്റിയതിന് ശേഷം നമ്മുടെ ടൗവിൽ നല്ല വെള്ളത്തിൽ മുക്കി പിഴിഞ്ഞ് ഒന്നോ രണ്ടോ പ്രാവശ്യം കൂടി സ്റ്റൗ ടോപ്പ് തുടച്ചെടുക്കാം ഇങ്ങനെ ഒന്നോ രണ്ടോ പ്രാവശ്യം നല്ല വെള്ളത്തിൽ ടവില് മുക്കി തുടയ്ക്കുമ്പോൾ നമ്മുടെ ക്ലീനിങ് സൊല്യൂഷനിലുള്ള പേസ്റ്റിൻ്റെയും ഉപ്പിൻ്റെയും ഒക്കെ അംശം സ്റ്റൗവിൽ നിന്ന് നന്നായിട്ട് പോയി കിട്ടും ഹർപ്പിക്ക് പോലെ ഹാംഫുള്ളായ കെമിക്കൽസ് ഉപയോഗിക്കാതെ തന്നെ നമ്മുടെ കൗണ്ടർ ടോപ്പ് സിങ്ക് വാട്ടർ ടാപ്പ് എന്നിവയെല്ലാം നന്നായിട്ട് ക്ലീൻ ചെയ്തെടുക്കാൻ ഈ സൊല്യൂഷൻ മാത്രം മതി നമ്മുടെ കിച്ചൺ സിങ്കിലും വാട്ടർ ടാപ്പിലൊക്കെ പറ്റിപ്പിടിച്ചിരിക്കുന്ന അഴുക്കും മഞ്ഞക്കറിയുമൊക്കെ മാറി നന്നായിട്ട് വെട്ടിത്തിളങ്ങാൻ ഇതൊരു തുള്ളി മാത്രം മതി കുറച്ചധികം ഉണ്ടാക്കി വയ്ക്കുകയാണെങ്കിൽ നമുക്കിത് മാസങ്ങളോളം ഉപയോഗിക്കാം കേട്ടോ നമ്മുടെ ബർണർ ക്ലീനിങ് സൊല്യൂഷൻ്റെ ഇട്ട് വെച്ചിട്ട് ഏകദേശം അര മണിക്കൂറോളമായി അതെന്തായെന്ന് ഒന്ന് നോക്കാം അഴുക്ക് പിടിച്ച ബർണർ ക്ലീനിങ് സൊല്യൂഷൻ ഇട്ട് വച്ചപ്പോൾ തന്നെ അത് ഇതുപോലെ നന്നായിട്ട് ക്ലീനായിട്ട് വന്നിട്ടുണ്ട് ഇനി ഒരു സ്ക്രബ്ബർ കൊണ്ട് ഇത് ചെറുതായിട്ടൊന്ന് റബ്ബ് ചെയ്ത് കൊടുക്കാം പിന്നെ ഹാർപിക്കൊക്കെ ഉപയോഗിക്കുമ്പോൾ അത് നമ്മുടെ കൗണ്ടർ ടോപ്പിലൊക്കെ വീഴാതിരിക്കാനായിട്ട് അത് ഇതുപോലെ പേപ്പർ വിരിച്ചു കൊടുക്കുന്നത് വളരെ നല്ലതാണ് അതുപോലെ തന്നെ ഒരു ഗ്ലൗസ് ഇട്ടിട്ട് വേണം ഇങ്ങനെയൊക്കെ ചെയ്യാൻ അല്ലെങ്കിൽ ഹാർപ്പിക്ക് നമ്മുടെ സ്കിന്നിന് അലർജിയോ ചൊറിച്ചിലൊക്കെ ഉണ്ടാക്കാൻ ചാൻസ് ഉണ്ട് കണ്ടോ വെറും അരമണിക്കൂർ കൊണ്ട് നമ്മുടെ ബർണറിലെ അഴുക്കെല്ലാം പോയി നല്ല സ്വർണം പോലെ വെട്ടിത്തിളങ്ങുന്നത് ബാക്കി വന്ന സൊല്യൂഷൻ നമുക്ക് ടോയ്ലറ്റ് കഴുകാൻ ഉപയോഗിക്കാം അതല്ലെങ്കിൽ നമ്മുടെ വീടിന് ചുറ്റും എവിടെയെങ്കിലും എലിപ്പൊത്തുണ്ടെങ്കിൽ ആ പൊത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഹാർപിക്കിൻ്റെ ആ സ്മെല്ലുള്ളത് കൊണ്ട് എലിയും പാമ്പും ഒന്നും പിന്നെ ആ ഭാഗത്തേക്ക് പോലും വരില്ല ഗുളികയുടെ സ്ട്രിപ്പിൽ നിന്നും ഒരൽപ്പം മുറിച്ചെടുത്ത് നമുക്ക് ആ ബർണറിൻ്റെ ഉള്ളിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന അഴുക്കൊക്കെ കുത്തിക്കളഞ്ഞ് ക്ലീൻ ചെയ്തെടുക്കാം അഴുക്കെല്ലാം ക്ലീൻ ചെയ്ത് മാറ്റിയതിന് ശേഷം നമുക്ക് ആ സ്റ്റൗ ഒന്ന് കത്തിച്ച് നോക്കാം കണ്ടോ ലോ ഫ്ലെയിമിൽ മങ്ങി മങ്ങി കത്തിയിരുന്ന സ്റ്റൗ നല്ല പോലെ ആളി കത്തുന്നത് മാസത്തിൽ ഒരു തവണയെങ്കിലും ഇങ്ങനെ ചെയ്താൽ എത്ര കത്താത്ത സ്റ്റവും നല്ല ബ്ലൂ ഫ്ലെയിമോടെ ആളി കത്തും ഇന്നത്തെ ഈ ടിപ്സിൽ ഏതെങ്കിലും ഒന്ന് യൂസ്ഫുള്ളായി തോന്നുവാണെങ്കിൽ എൻ്റെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ താങ്ക്